നമുക്കറിയാം, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് പോലെയുള്ള ലോക പോലീസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റ്, ഈ പ്രസിഡൻറ്റിൻ്റെയൊക്കെ മുമ്പിൽ ഒരു രണ്ടാം കിട പൗരനെ പോലെയൊക്കെ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വിശേഷമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആരെയും വ്യക്തിപരമായിട്ട് കേടുത്തുകയൊന്നുമല്ല, നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ അമേരിക്ക ഇന്ത്യ സന്ദർശനം, നമുക്കറിയാം ബരാക് ഒബാമ പോലെയുള്ള അമേരിക്കൻ പ്രസിഡൻറ്റുമാർ, അതിനു മുമ്പ് ബിൽ ക്ലിൻ്റൺ ആയാലും ജോർജ് ബുഷ് ആയാലും ഒക്കെ തന്നെ ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അക്കാലത്തെയൊക്കെ പ്രധാനമന്ത്രിമാരുടെ ഒരു ബോഡി ലാംഗ്വേജുകളുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ ഭരണ സാരഥ്യത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്കൊരു അസ്തിത്വമുണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു നരേന്ദ്രമോദിക്ക് അമേരിക്ക സന്ദർശിക്കാൻ വിസ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ കുറേ പ്രതിപക്ഷ എം പി പുങ്കവന്മാർ കത്ത് വരെ അയച്ച് ഇളിഭ്യരായിപ്പോയ ഒരു കഥ കൂടി നമ്മൾക്കറിയാം. ആ എം പി പുങ്കവന്മാരുടെ മുന്നിൽ കൂടി നെഞ്ചി വിരിച്ച് തലയുയർത്തിക്കൊണ്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ ഹസ്തദാനം ചെയ്ത് ആശ്ലേഷിച്ചതിന് ശേഷം ചുവന്ന പരവതാനിയിലൂടെ അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും സബർമതി ആശ്രമത്തിലേക്ക് പോകുവാനായി വാഹന വ്യൂഹത്തിലേക്ക് നടന്നുപോയ നരേന്ദ്രമോദിയുടെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ടുള്ള, ലോകത്തിലെ തന്നെ ആഗോളതലത്തിലെ ഏറ്റവും വലിയ ശക്തരിൽ ശക്തനെന്ന് വിശേഷിപ്പിക്കാവുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വളരെ വിനീതവിധേയനായി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദപരമായി അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്ന്, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥാവിശേഷം, ആ ഒരു കാര്യം കൺകുളിർക്കെ കാണുക ഈ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ആളുകൾ. ഈ നാട്ടിലെ അസ്വാരസ്യമുണ്ടാക്കാൻ, ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കുവാൻ, ഈ നാടിനെ ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പുങ്കവന്മാരും പുങ്കവത്തിമാരും കൺതുറന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന കാര്യം ആദ്യം പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ ഈ നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ വിസ അനുവദിക്കരുതെന്ന് കത്തെഴുതിയ എം പി ചേട്ടന്മാരോടൊക്കെ ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഈ വാർത്തയിലേക്ക് കടക്കുകയാണ്. നമസ്തേ ട്രംപ് എന്ന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, ഹൗഡി മോദി എന്ന പരിപാടി നമുക്കറിയാം അമേരിക്കയിൽ നടന്നു. ആ സമയത്ത് അതിൻ്റെ ഒരു പകരം എന്ന വണ്ണമാണ് നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലേക്ക് എത്തിയ ഡൊണാൾഡ് ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ ഏതാണ്ട് 1 കോടിയിലധികം വരുന്ന ജനങ്ങൾ തിങ്ങിക്കൂടിയ, ഒരു 100,000-ൽ വരുന്ന ജനങ്ങൾ തിങ്ങിക്കൂടിയ ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഫുൾ ക്രൗഡൻ, അതായത് ഒരു പിൻ ഡ്രോപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു മുട്ട് സൂചി വീഴാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിലേക്ക് തിങ്ങി നിറഞ്ഞ ആ ഗ്യാലറികളിൽ നിന്ന് ഉയർന്ന ആവേശത്തിൻ്റെ പരമകോടിയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സ് തുറന്നത് എന്നതുകൂടി നമുക്ക് ഈ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം ഇന്ത്യയുമായി കടപ്പെട്ടിരിക്കുന്നു, യോജിച്ചു പോകുന്നു, സമരസപ്പെട്ടു പോകുന്നു അമേരിക്ക എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഭീകരവാദത്തിനെതിരെ, അതും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും യോജിച്ച് പ്രവർത്തിക്കും. $3 ബില്യൺ പ്രതിരോധ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ നിറഞ്ഞ കരഘോഷത്തോടുകൂടിയാണ് ആ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരം അതിനെ വരവേറ്റത് എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ടൈഗർ ട്രയൽസ് എന്ന പേരിൽ ഇന്ത്യ അമേരിക്ക വ്യോമസേനകൾ സംയുക്ത പരിശീലനം നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത്. ലോകത്തിലെ മികച്ച ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ള നാടാണ് തങ്ങളുടേത് അമേരിക്ക. അതിൽ പലതും തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇന്ത്യക്ക് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുടെ ശത്രുക്കൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. ഭീകരവാദത്തിനെതിരെ, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്നും $3 ബില്യൺ പ്രതിരോധ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാട് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ നയമനുസരിച്ചാണ് അത്തരം തീരുമാനങ്ങൾ. പാകിസ്ഥാനുമായി നല്ല സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിർത്തിയിലെ തീവ്രവാദങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ പാകിസ്ഥാനാണ് ശ്രമിക്കേണ്ടതെന്ന്
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ടൈഗർ ട്രെയിൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാറണമെന്നാണ് തൻ്റെ വ്യക്തിപരമായിട്ടും തൻ്റെ നാടിൻ്റെ ആഗ്രഹവുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ ഇതിൽ പരം ഒരു നയതന്ത്ര വിജയം ഒരു പ്രധാനമന്ത്രിക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കേണ്ടത്. അതുതന്നെയായിരുന്നു ഇന്ന് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ കണ്ടതും. ഭീകരവാദത്തിൻ്റെ ഇരകളാണ് ഇന്ത്യയും അമേരിക്കയെയും. സിറിയയിലെയും ഇറാഖിലെയും IS ഭീകര ശൃംഖലയെ നമ്മൾ തുടച്ചു നീക്കിക്കഴിഞ്ഞു. IS തലവൻ ബാഗ്ദാദിയെ അടക്കം US സൈന്യം വധിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നു, അമേരിക്കയുടെ വികസനത്തിന് അവിടെയുള്ള 40 ലക്ഷം ഇന്ത്യക്കാർ നൽകിയ സംഭാവന വളരെ വലുതാണ്. അതിനെന്നും ഇന്ത്യൻ ജനതയോട് അമേരിക്കൻ ജനത കടപ്പെട്ടിരിക്കും. ഗാന്ധി ഗൃഹമായ സബർമതി ആശ്രമം സന്ദർശിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്ന് തന്നെ താൻ താജ്മഹലും സന്ദർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടും താൻ സന്ദർശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ബോളിവുഡ് സിനിമകളെയും US പ്രസിഡന്റ് പ്രശംസിച്ചു. ക്രിക്കറ്റ് ഇതിഹാസമായിട്ടുള്ള സച്ചിനും വിരാട് കോഹ്ലിക്കും ജന്മം നൽകിയ നാടാണ് ഇന്ത്യ. സർദാർ വല്ലഭായ് പട്ടേലിനെയും തൻ്റെ പ്രസംഗത്തിനിടയിൽ സ്മരിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ആ ഗുജറാത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയത്. ദീപാവലിയും ഹോളിയും ഇന്ത്യയുടെ മഹോത്സവങ്ങളായിട്ടുള്ള ദീപാവലിയും ഹോളിയും വരെ ട്രംപിൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു. ഭൂമിയുടെ അങ്ങേയറ്റത്ത് നിന്നും ഇങ്ങേയറ്റം വരെ 8000 മൈൽ യാത്ര ചെയ്ത് തങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാണ്. അമേരിക്ക ഇന്ത്യയെ സ്നേഹിക്കുന്നു, അമേരിക്ക ഇന്ത്യയെ ബഹുമാനിക്കുന്നു, അമേരിക്ക എന്നും ഇന്ത്യയുടെ സ്വന്തം വിശ്വസ്തനായിട്ടുള്ള സുഹൃത്തായിരിക്കും. അതായത് നമുക്കറിയാം, 5 മാസം മുമ്പ് ടെക്സാസിലെ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദിയെ അമേരിക്ക വരവേറ്റത്. ഹൗദി മോദി എന്ന ആ പരിപാടിയിൽ ടെക്സാസിലെ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് അമേരിക്കൻ ജനത, അമേരിക്കയിലെ ഇന്ത്യക്കാർ നരേന്ദ്രമോദിയെ വരവേറ്റു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വീകരണം ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനം വരെ തങ്ങൾ മറക്കില്ല. തങ്ങളുടെ ഹൃദയത്തിൽ ഇന്ത്യക്ക് എന്നും ഒരു സ്ഥാനമുണ്ടാകും. ചായ വിൽപ്പനക്കാരനായി ജീവിതം ആരംഭിച്ചയാളാണ് മോദി. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, മോദി വളരെ ശക്തനായ ഒരാളാണ്. ഗുജറാത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം അഭിമാനമാണ് നരേന്ദ്രമോദി. സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിന് മുന്നിൽ ആരാധനാപാത്രമായി തീർന്ന, ലോക ജനതയ്ക്ക് തന്നെ ആരാധനാപാത്രമായി തീർന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാമെന്ന് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെ തൻ്റെ പ്രസംഗത്തിൽ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം, ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്, ഇത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന ജനനായകൻ്റെ ഏറ്റവും വലിയ വിജയം. വിശ്വാസ്യത, രാജ്യത്തിൻ്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുവാൻ, രാജ്യത്തിൻ്റെ പ്രൗഢി കാത്തു സൂക്ഷിക്കുവാൻ, രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കുവാൻ നരേന്ദ്രമോദിയുടെ കൈകൾ സുരക്ഷിതമാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടിക്കാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയായതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുതന്നെയാണ് ഓരോ ഭാരതീയനും അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ മുഹൂർത്തവും.